വെള്ളാപ്പള്ളി നടേശന്റെയും അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും നന്മതിന്മകളെക്കുറിച്ചൊന്നും വിലയിരുത്താൻ നമ്മളിപ്പോൾ ഒരുങ്ങുന്നില്ല. പക്ഷെ ഒരു കാര്യമല്ല, ഞാൻ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് വന്നപ്പോൾ പറഞ്ഞതാണ്. ഞാൻ അന്ന് അത് പറഞ്ഞപ്പോഴത്തേക്കും കുറേയധികം അഭ്യുദയകാംക്ഷികൾ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞു, സാർ കാര്യങ്ങൾ അറിയാതെ ഇയാളെ ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഞാനതിന് ഉത്തരവ് കൊടുത്തു, ഞാൻ ആരെയും ന്യായീകരിച്ചിട്ടില്ല. അറ്റ്ലസ് രാമചന്ദ്രനെ ചതിച്ചത് ഏത് മതത്തിലുള്ളവരാണെന്ന് ശ്രദ്ധിക്കണം. ആ മതത്തിലുള്ളവരോ മതത്തിൻ്റെ കൂട്ടത്തിലുള്ള മറ്റു മതക്കാരോ അറ്റ്ലസ് രാമചന്ദ്രനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിനെ വളരാതെ ഉയരാതെ ഉണരാതെ ഇരുത്തേണ്ടത് മറ്റു പലരുടെയും ഉദ്ദേശ ലക്ഷ്യമാണ്. ഒരു വിഭാഗം ഹിന്ദുക്കളും ഉണ്ടാവും, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും ഉണ്ടാവും, എല്ലാവരുമല്ല ഒരു വിഭാഗം. അറ്റ്ലസ് രാമചന്ദ്രനെ തകർക്കേണ്ടത് മറ്റു പല ഗോൾഡ് മർച്ചൻസിനും ആവശ്യമായിരിക്കും. കല്യാൺ ഗോൾഡ് ഷോപ്പ് കല്യാൺ തകർക്കേണ്ടത് വേറെ ചിലരുടെ ആവശ്യമായിരിക്കാം. അവര് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തകരേണ്ടത് പ്രകൃതി നിയമമാണ്. തിന്മ ചെയ്യാതെ തിന്മ ചെയ്തു എന്ന് വരുത്തി തീർത്ത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ മതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുകയാണെന്ന് ചിലർക്ക് തോന്നും, പക്ഷേ ഞാൻ നോക്കുന്നത് മതത്തിൻ്റെ ഉണ്ടോ എന്നാണ്. എൻ്റെ ദൃശ്യം അത് തന്നെയാണ്. അതിൽ മതത്തിൻ്റെ കൂട്ടത്തിൽ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും കൂടി മുമ്പിലും പുറകിലൊക്കെ ഉണ്ടാവും പലപ്പോഴും. അതാണെങ്കിൽ അതും കൂടി അറിയിക്കണം. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വർഗീയതയല്ല, ഇവർക്ക് ആർക്കും അത് വർഗീയതയല്ല, പറഞ്ഞാൽ അത് വർഗീയതയാണ്. അതാണ് അത്ഭുതകരമായിട്ടുള്ള വസ്തുത. അപ്പോൾ ഓർമ്മിക്കുക, തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും എന്താ അവസാനം സംഭവിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഏതാണ്ട് തന്നെയാണ് സംഭവിച്ചത്. ആരാ കേസ് കൊടുത്തത്? ആ കേസ് കൊടുത്ത ആള് വോയിസ് മെസ്സേജിലൂടെ പറഞ്ഞത് എന്താ? ആ വോയിസ് മെസ്സേജ് എൻ്റെ തന്നെയാണെന്ന് കേസ് കൊടുത്ത ആൾ പറഞ്ഞു. എന്തേ തുഷാർ വെള്ളാപ്പള്ളിയെ ജയിലിൽ നിന്ന് വിട്ടു, യൂസഫ് അലിയെ പോലെയുള്ളവർ സഹായിച്ചോ സഹായിച്ചില്ലയോ? ഞാൻ സഹായിച്ചിട്ടില്ലെന്ന് യൂസഫ് അലി പറയുന്നു, സഹായിച്ചു എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഇതിൻ്റെ പുറകിൽ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? ഇതൊന്നുമില്ലല്ലോ. മറ്റുള്ളവർ ബഹറിലോ കുവൈറ്റിലോ മസ്കറ്റിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നില്ലല്ലോ, ഇങ്ങനൊക്കെ മാത്രം സംഭവിച്ചത് എങ്ങനെയാ? ഒരു ചെക്ക്, 10 വർഷം മുമ്പുള്ള ചെക്ക്, ആ ചെക്ക് കൊടുത്തതോ കൊടുക്കാത്തതോ ഈ കമ്പനിയുമായിട്ടൊരു ബന്ധമില്ലെന്ന് തുഷാർ പറയുന്നു. പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? മുസ്ലിം രാജ്യങ്ങളിലെ നിയമം എന്ന് പറഞ്ഞാൽ കടുകട്ടിയാണ്, അത് ഉറപ്പാണ്. അത് ഫോൺ വിളിച്ച് പറഞ്ഞൊന്നും അവരെ രക്ഷിക്കാനും സാധിക്കില്ല. തുഷാർ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, മുസ്ലിം രാഷ്ട്രങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ കൊടുത്തിരിക്കുന്ന എവിഡൻസ് അനുസരിച്ചിട്ട് ഇദ്ദേഹം ട്രാപ്പിലാകേണ്ട ആവശ്യമില്ലാത്ത ആളായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. മുഴുവനും നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളവിടെ ഇൻവെസ്റ്റിഗേഷനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ തകർക്കാൻ ഈ മനുഷ്യൻ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്തോ പറ്റി, ഭാര്യയ്ക്ക് എന്തോ പറ്റി, കുടുംബത്തിനെന്തോ പറ്റി, അയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ചെക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ട്രാപ്പ് ചെയ്യാൻ അയാൾ എന്ത് ചെയ്തു, എന്തിനു ചെയ്തു? ഇതിനെതിരെ കേസ് കൊടുക്കണം. അപ്പൊ കേസ് കൊടുക്കണമെങ്കിൽ എന്തോ കുഴപ്പം നടന്നിട്ടുണ്ടാണല്ലോ അർത്ഥം. നടന്നതൊക്കെ സത്യസന്ധവും സ്ട്രെയിറ്റ് ഫോർവേഡും ആണെങ്കിൽ കേസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പൊ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഒരു കാര്യം ഉറപ്പാണ്, ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു വിഭാഗം ഹിന്ദുക്കള്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവര് ഹിന്ദു സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളും ഒരു വിഭാഗം ക്രിസ്ത്യാനികളും ഉണ്ടാവും. അവർ സുരക്ഷിതരായിട്ട് പുറകിൽ നിന്ന് ഹിന്ദുക്കളെ കൊണ്ടിത് ചെയ്യിക്കും, വേണ്ട സ്ഥലത്ത് അവർ മുമ്പിൽ വരികയും ചെയ്യും. അതൊരു കച്ചവട സ്ഥാപനമാണെങ്കിലും സംഘടനയാണെങ്കിലും വിദ്യാലയമാണെങ്കിലും അമ്പലമാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ആശ്രമമാണെങ്കിലും ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുണ്ട്, ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ടാവും, ഒരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് അറിയണം. പക്ഷെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് വർഗീയതയല്ല. ഇതിനെക്കുറിച്ച് ഗോപാലകൃഷ്ണനോ മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര വർഗീയത വിഷംതുപ്പലാണ്. മാത്രമല്ല, നമ്മൾ കേരളീയരെ എന്തിനാടോ വിഷം ചീറ്റി ഇങ്ങനെ വിഭജിക്കുന്നത്, ഇവർ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് വിഷം ചീറ്റലല്ല, അത് വർഗീയതയല്ല, അത് അവർ തമ്മിലുള്ള കൊല്ലലും ചാവലും നശിപ്പിക്കലും തമസ്കരിക്കലും. പക്ഷെ വരുന്നത് മുഴുവനും ഹിന്ദുവിൻ്റെ നെഞ്ചത്താണ്. അത് വളരാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളെ, ഹിന്ദു സ്ഥാപനങ്ങളെ,
ഹിന്ദു സംഘടനകളെ, ഹിന്ദു ക്ഷേത്രങ്ങളെ അവിടെയൊക്കെയാണ് തകർക്കുക. അതാണ് നമ്മൾ അറിയേണ്ടത്. തുറന്ന മനസ്സോടുകൂടി ഇതൊക്കെ വിലയിരുത്തണം. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, ആരോ പറഞ്ഞ മാതിരി, പക്ഷെ തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. ഈ കണ്ണൂർ എയർപോർട്ടിലൂടെ വരുന്ന ഈ സ്മഗിൾഡ് ഗുഡ്സിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാ നോക്കുക, കള്ളനോട്ടിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചതി വഞ്ചന എല്ലാ മതക്കാരും ഉണ്ട്, കൂടുതൽ ആരാണെന്ന് നോക്കുക. അപ്പൊ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത് മതത്തിന്റെ പേരിലുള്ള ഒരു വിമർശനമല്ല, ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന, വളരുന്ന ഈ നാടിന്റെ സംസ്കാരത്തിന്റെ അവകാശികളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കലാണ്. ഇത് മനസ്സിലുണ്ടാവണം. നശിക്കാനും തകരാനും ഇറങ്ങി പുറപ്പെടുന്നവര് നശിപ്പിക്കാനും തകർക്കാനും ഉള്ളവരുടെ കൂട്ടത്തിലാണോ നിൽക്കുന്നത് എന്നറിയാൻ നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അറ്റ്ലസ് രാമേന്ദ്രന് സംഭവിച്ചതും തുഷാർ വെള്ളാപ്പള്ളിക്ക് സംഭവിച്ചതും ഇതൊക്കെ തന്നെയാണോ എന്നുള്ളത് കൂടി അറിയണം.